ഹലോ ഗായ്സ്, വെൽക്കം ടു മൂസീസ് കിച്ചൺ. ഇന്ന് ഞാനുണ്ടല്ലോ ഇവിടെ വളരെ ടേസ്റ്റി ആയിട്ട് നമ്മൾക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നത്, അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിലുള്ള ഐറ്റംസ് കൊണ്ട് തന്നെ നല്ലൊരു രുചികരമായിട്ടുള്ള അടിപൊളി എഗ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. അതിന് മുന്നായിട്ട് തന്നെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓളും കൂടി ഇനേബിൾ ചെയ്ത് കൊടുക്കുക. അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ കണ്ടാലും നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങിയാലോ. അപ്പോൾ ഫ്രൈഡ് റൈസിന് ആദ്യം തന്നെ നമ്മൾ ചോറെല്ലാം കറക്റ്റ് വേവിന് നമ്മൾ ഊറ്റിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 80% വേവിയിൽ ഊറ്റിയെടുക്കാനാണ് കേട്ടോ പ്ലാനും. അപ്പോൾ നമ്മൾ എപ്പോഴും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ആദ്യം നമ്മൾ ചോറ് ആദ്യം റെഡിയാക്കി വെക്കുക, അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി തുടങ്ങിയാൽ മതി. അപ്പോൾ നല്ലോണം അരിയെല്ലാം തിളച്ചതിന് ശേഷം ഒരു 80% ആകുമ്പോൾ നമ്മൾക്ക് ഉപ്പിട്ടിട്ട് വേഗം ഊറ്റിയെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിലോ അതുപോലെ തന്നെ അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് നല്ലോണം തണുത്തതിന് ശേഷമാണ് നമുക്ക് ഉണ്ടാക്കി തുടങ്ങിയാൽ മതി കേട്ടോ. ഇനി തലേദിവസം നമ്മൾക്ക് വേണമെങ്കിൽ ചോറ് ആദ്യം തന്നെ ഉണ്ടാക്കി വെക്കാം കേട്ടോ. അതുപോലെ പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത്, നമ്മളൊരു ബൗളിലേക്ക് 3 എഗ്ഗ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും പിന്നെ 1/2 teaspoon കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന എഗ്ഗ് ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ എന്തായാലും ഇതിന് എഗ്ഗ് വേണം. അപ്പോൾ ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കി തുടങ്ങാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പരന്ന ചട്ടിയാട്ടം എടുത്തിരിക്കുന്നത്, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗ് ഉണ്ടല്ലോ, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നല്ലോണം ഒന്ന് ചിക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നല്ലോണം നമ്മൾ ചിക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് മാറ്റി വെക്കുക കേട്ടോ. അത് മാറ്റിയെടുത്തതിന് ശേഷം ഇതേ ഒരു ചട്ടിയിലാണ് നമ്മളിപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. എപ്പോഴും നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ പരന്ന ചട്ടി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഏത് വേണമെങ്കിലും നമുക്ക് ഒഴിക്കാട്ടെ, ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 10 വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് സവോള, പിന്നെ കുറച്ച് ക്യാബേജ്, ബീൻസ് പയർ, അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ അരപ്പകുതി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് നേരം വഴറ്റണ്ട, ജസ്റ്റ് ഒന്ന് ആ ഒരു പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് 1 teaspoon ചില്ലി സോസ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ചിക്കി എടുത്ത എഗ്ഗും കൂടിയാണ് കേട്ടോ. എല്ലാം ഒന്ന് മിക്സായി ജസ്റ്റ് ഒന്ന് വേവെല്ലാം കറക്റ്റാണോ നോക്കാം. അതിനുശേഷം നമ്മൾക്ക് ചോറിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. വെജിറ്റബിൾസിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, കാരണം നമ്മൾ ചോറിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് നമ്മൾക്ക് എന്തായാലും ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ചോറ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ 2 teaspoonോളം സോയാ സോസും കൂടിയാട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ഇട്ടിട്ട് നമ്മൾ ഇളക്കരുത്, കാരണം ചോറ് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിങ്ങനെ പതുക്കെ നല്ലോണം അല്ല നമ്മൾ മരത്തിൻ്റെ തവ കൊണ്ടൊക്കെ ഇളക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അങ്ങനെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രക്കുള്ളോ നല്ലൊരു മണത്തിലും അതുപോലെ നല്ലൊരു രുചിയിൽ നമ്മൾ അടിപൊളി എഗ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. നമ്മളുടെ വീട്ടിലുള്ള ഐറ്റംസ് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞാൻ ഇതുപോലെ തന്നെ നല്ല വീഡിയോസായിട്ട് വീണ്ടും വരുന്നതാണ് കേട്ടോ. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.